Sulia Bellarayile Yuvamorcha Nethavu Praveeninte Kolapathakam Randu Prathikal Arrestil. Bellaris Swadeshikalaya Saddam Haris Ennivarana Arrestilayathu. Ithode Kesil Arrestilayavarude Ennam 4 ayi. This news brought to you by Iva Sales, Kasaragod, Kanyangad, Mangalore. പ്രവീൺ കൊലപാതക കേസ് NIA ഏറ്റെടുക്കാനിരിക്കെയാണ് രണ്ടു പേർ കൂടി കേസിൽ അറസ്റ്റിലായത്. ബെള്ളാരെ പള്ളിമജ്ലു സ്വദേശികളായ സദ്ദാം ഹാരിസ് എന്നിവരെയാണ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. ഗൂഢാലോചന കുറ്റമാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. കേസിൽ നേരത്തെ ഷഫീഖ്, സാക്കിർ എന്നിവരെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇവർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് സദ്ദാമിനെയും ഹാരിസിനെയും പിടികൂടിയത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 4 ആയി. കേസിൽ നിലവിൽ 10 പേർ കസ്റ്റഡിയിലാണ്. ഇതുവരെ നടത്തിയ അന്വേഷണത്തിൽ കേസിലെ ഗൂഢാലോചന നടത്തിയവരെയും അക്രമികളെയും അന്വേഷണ സംഘം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പ്രതികൾ ഒളിവിലാണെന്നും ഇവർക്കായി തെരച്ചിൽ തുടരുകയാണെന്നും പോലീസ് അറിയിച്ചു. കേരളത്തിൽ നിന്നുള്ളവരാണ് പ്രതികളെന്നായിരുന്നു പോലീസ് പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായവരെല്ലാം തദ്ദേശവാസികൾ തന്നെയാണ്. വ്യാജ കേരള രജിസ്ട്രേഷനിലുള്ള ബൈക്കിലെത്തിയായിരുന്നു പ്രതികൾ കൊലപാതകം നടത്തിയത്. കേസിൽ പ്രതികളെ പിടികൂടാൻ വൈകുന്നതിനെതിരെ BJP യുവമോർച്ച പ്രവർത്തകർ സർക്കാരിനെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വരികയും നിരവധി നേതാക്കളും പ്രവർത്തകരും കൂട്ടരാജിവെക്കുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് പ്രതിരോധത്തിലായ സർക്കാർ അന്വേഷണം NIA കൈമാറുകയായിരുന്നു. കേസന്വേഷണം NIA കൈമാറണമെന്നാവശ്യപ്പെട്ട് കുടുംബാംഗങ്ങളും രംഗത്തെത്തിയിരുന്നു. പ്രവീണിന്റെ കുടുംബത്തിന് സർക്കാർ ധനസഹായമായി 25 ലക്ഷം രൂപ നൽകുകയും ചെയ്തിരുന്നു. മുഖ്യമന്ത്രി പ്രവീണിന്റെ വീട്ടിലെത്തിയാണ് തുക പ്രഖ്യാപിച്ചത്. കൊലപാതകത്തെ തുടർന്ന് ദക്ഷിണ കന്നഡയിൽ ഉൾപ്പെടെ സംഘർഷാവസ്ഥ നിലനിൽക്കുന്നുണ്ട്. രാത്രികാല കർഫ്യൂവും തുടരുന്നുണ്ട്. നിരോധനാജ്ഞയും 2 ദിവസത്തേക്ക് കൂടി നീട്ടിയിട്ടുണ്ട്. ക്രമസമാധാന പാലനത്തിനായി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.